ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്ക് പറ്റിയ ഒരു സൈഡ് ഡിഷ് ആണ് ബട്ടർ നാൻ. ഞാൻ ഇതിന്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ പറ്റും. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അമൃത്സരി ചോളയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ വെള്ളക്കടല അല്ലെങ്കിൽ കാബൂൾ ചന ഇതേപോലെ 8 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു ചായയുടെ ബാഗ്, ടീ ബാഗ് ഉണ്ടല്ലോ, അതിട്ടിട്ട് ഞാൻ ഇതേപോലെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് എടുക്കുക നമ്മളിതിനെ. ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഞാനിവിടെ ഒരു കുഞ്ഞു സവാള ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് നെടുകെ പിളർന്ന് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. പിന്നെ റോ ജിഞ്ചർ ആൻഡ് ഗാർലിക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. റെഡിയാക്കി വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിൽ കുറച്ചുകൂടി ഓയിൽ ആവശ്യമുണ്ട് കേട്ടോ. ഈ കറിക്ക് കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട് ഓയിൽ. ഞാൻ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 തക്കാളിയുടെ പ്യൂരി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പ്യൂരിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 നുള്ള് ഫെനൽ പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ മാതളത്തിൻ്റെ പൗഡർ അല്ലെങ്കിൽ പൊമഗ്രാനൈറ്റ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാനിന്ന് ഫെനൽ പൗഡർ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടലയില്ലേ, അതിൽ നിന്നും ടീ ബാഗ് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് കടല എടുത്ത് നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം. നമുക്ക് ഫുൾ കടലയും ഇങ്ങനെ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. വേവിച്ചതിൽ നിന്നും ഒരു 5-6 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റിയിട്ടാണ് ഞാനിങ്ങനെ ഉടച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു നല്ലൊരു ടെക്സ്ചറും ഒരു നല്ല ടേസ്റ്റും ആയിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്കിതിലേക്ക് മാഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. കടലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ മസാല മുഴുവൻ ഇതിലേക്ക് പറ്റുന്നവരെ ഒന്ന് നന്നായിട്ട് മിക്സാക്കാം. കടലയും ചേർത്ത് നന്നായി നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒരു 10 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കടലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് മിക്സായി വന്നിട്ടുണ്ട്. ഈ ടൊമാറ്റോ പ്യൂരിയും ഇതെല്ലാം കൂടി നല്ല മിക്സായിട്ടുണ്ട്. പിന്നെ കുറച്ച് കടല വെന്ത വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയതാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യിലാണ് നമ്മൾ തടുക്ക തയ്യാറാക്കാൻ പോകുന്നത്. ഇതിലേക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗാർലിക്കും ജിഞ്ചറും പിന്നെ ഒരു 4 പച്ചമുളക് ഇതേപോലെ കീറി വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് പതുക്കെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അടുപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം കസൂരി മേത്തിയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അമൃത്സരി ചോല അടിപൊളിയായിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. നല്ല ടേസ്റ്റാണ് ചപ്പാത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാൻ, ബട്ടർ നാൻ എല്ലാത്തിന്റെ കൂടെ വെറൈറ്റി റൈസിന്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു പുതിയ വീഡിയോയുമായി തിരിച്ചു വരുന്നതുവരെ എല്ലാവരോടും ബൈ, താങ്ക് യു.